ഹേ ഗായ്സ്, വെൽക്കം ടു ടെറ നോളജ്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഈ നാല് ഫോഴ്സുകളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ ശക്തി കുറഞ്ഞതാണെങ്കിൽ കൂടി അതിനെ വളരെ ദൂരെയുള്ള ഒബ്ജക്ട്സിനെ പോലും അഫക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് കാരണം ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആയതുകൊണ്ടാണ്. നമുക്ക് ന്യൂട്ടനിൽ നിന്ന് തുടങ്ങാം. കഥ ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുന്നേ ന്യൂട്ടൻ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ആപ്പിൾ വന്ന് വീണു. ആ ആപ്പിൾ വീണപ്പോഴാണ് അദ്ദേഹത്തിന് ഗ്രാവിറ്റിയെ കുറിച്ചുള്ള ആശയം വന്നത്. ഈ കഥ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. ന്യൂട്ടൻ എന്താണ് കണ്ടെത്തിയത്? ഏതൊരു ഫോഴ്സ് ആണോ ആപ്പിളിനെ ഭൂമിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, ആ ഫോഴ്സ് തന്നെയാണ് ചന്ദ്രനെ ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ന്യൂട്ടന് സാധിച്ചു. എന്താണ് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം? ഈ ലോകത്തെ എല്ലാ വസ്തുക്കളും മറ്റു വസ്തുക്കളെ ഒരു ഫോഴ്സ് കൊണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ടാകും. ന്യൂട്ടന്റെ ഇക്വേഷൻ F=gm1m2/r². ഈ ഇക്വേഷൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ ഇക്വേഷൻ പറയുന്നത്? ഇവിടെ m1 m2 എന്ന് പറയുന്നത് രണ്ട് മാസുകളാണ്. അതുപോലെ r എന്ന് പറയുന്നത് ഈ രണ്ട് മാസുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അതായത് അവ തമ്മിലുള്ള ദൂരം. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ് പറയുന്നത്? ഈ ഇക്വേഷൻ പറയുന്നത് ഫോഴ്സ്, അതായത് ഈ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞത് അവരുടെ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് മാസ് കൂടുന്തോറും അവ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടും. ഇത് പറയുന്ന മറ്റൊരു കാര്യം, അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം കൂടുന്തോറും അവ തമ്മിലുള്ള അട്രാക്ഷൻ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ന്യൂട്ടന് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത് അളക്കാൻ സാധിക്കും. പക്ഷെ എങ്ങനെയാണ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിന്റെ മെക്കാനിസം എന്ന് ന്യൂട്ടന് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ പോലും ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത് അറിയുന്ന, സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ കഴിയുന്ന ഈ ഇക്വേഷൻ മാത്രം മതിയായിരുന്നു. ഏകദേശം 250 വർഷം ന്യൂട്ടന്റെ ഇക്വേഷൻ അങ്ങനെ തന്നെ നിലനിന്നു. 20th century തുടക്കത്തിൽ ഒരു മനുഷ്യൻ സ്വിസ് പാറ്റന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ലൈറ്റിന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹം കണ്ടെത്തി ലൈറ്റിന്റെ സ്പീഡിനേക്കാളും വേഗതയിൽ ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ സാധിക്കില്ല. അതായത് ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോസ്മിക് സ്പീഡ് ലിമിറ്റാണ്. ഒരു തോട്ട് എക്സ്പെരിമെന്റ് ഇമാജിൻ ചെയ്യുക. അതായത് സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ ആശയപ്രകാരം എല്ലാ പ്ലാനറ്റ്സും സൂര്യൻ അപ്രത്യക്ഷമാകുന്ന ആ നിമിഷത്തിൽ തന്നെ അതിന്റെ ഓർബിറ്റിൽ നിന്ന് തെറിച്ചു പോകേണ്ടതാണ്. അതായത് ന്യൂട്ടന്റെ ആശയം ഗ്രാവിറ്റി ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്നാണ്, അതായത് തൽക്ഷണമായിട്ടാണ് ആക്ട് ചെയ്യുക എന്ന്. പക്ഷെ ഐൻസ്റ്റൈന്റെ തിയറി പ്രകാരം ലൈറ്റിനേക്കാളും വേഗതയിൽ ഒന്നിനും സഞ്ചരിക്കാൻ സാധിക്കില്ല. ഐൻസ്റ്റൈൻ അറിയാമായിരുന്നു പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് എടുക്കുമെന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഗ്രാവിറ്റി തൽക്ഷണമായിട്ട് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഇത് ഒരു ചോദ്യമായി അവിടെ നിലനിന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ മറ്റൊരു തിയറി മുന്നോട്ട് വെച്ചു. ഈ തിയറി പ്രകാരം ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിലുള്ള കർവേച്ചറാണ്. ഈ തിയറി പ്രകാരം മാസ് ഉള്ള വസ്തു സ്പേസ് ടൈമിനെ കർവ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്താണ് സ്പേസ് ടൈം? 3 ഡയമെൻഷൻ സ്പേസും 1 ഡയമെൻഷൻ ടൈമും ചേർന്നാണ് സ്പേസ് ടൈം. അപ്പോ ഈ സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന കർവേച്ചറാണ് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ എക്സ്പെരിമെന്റിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഐൻസ്റ്റൈൻ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യൻ അപ്രത്യക്ഷമാകുമ്പോൾ അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ വേവ്സ് ക്രിയേറ്റ് ആവും. ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ ഭൂമി അതിന്റെ ഓർബിറ്റിൽ നിന്ന് തെറിച്ചു പോവുകയുള്ളൂ. അതുവരെ, അതായത് ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഭൂമിയിലേക്ക് എത്തുന്നതുവരെ അത് ഭൂമിയുടെ ഓർബിറ്റിൽ തന്നെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും. ഐൻസ്റ്റൈൻ ഈ ഗ്രാവിറ്റേഷണൽ വേവിന്റെ വെലോസിറ്റി, അതായത് വേഗം, ലൈറ്റിന്റെ വേഗത്തിന് തുല്യമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഐൻസ്റ്റൈന്റെ പുതിയ തിയറി പ്രകാരം ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് അല്ല, പകരം അത് സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു കർവേച്ചറാണ്. ഈ തിയറിയെ ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് വിളിച്ചു. ഇനി നമുക്ക് പാർട്ടിക്കൽ ഫിസിക്സിലേക്ക് ഒന്ന് നോക്കി നോക്കാം. മറ്റെല്ലാ ഫോഴ്സിനെ പോലെ ഗ്രാവിറ്റിയും ചില പാർട്ടിക്കിൾസിന്റെ എക്സ്ചേഞ്ച് വഴിയാണ് നടക്കുന്നത്. അതായത് ഇവിടുത്തെ പാർട്ടിക്കൾ ഗ്രാവിറ്റോൺ ആണ്. ഗ്രാവിറ്റോണുകളുടെ എക്സ്ചേഞ്ച് വഴിയാണ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഗ്രാവിറ്റോൺ എന്ന ഒരു പാർട്ടിക്കിളിനെ ഇതുവരെയായിട്ട് എക്സ്പെരിമെന്റലായിട്ട് കണ്ടെത്തിയിട്ടില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ ഉണ്ടാകുവാൻ ഗ്രാവിറ്റി വലിയൊരു ഘടകം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.